ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. എക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ അഥവാ ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം എന്ന ചിന്താ വിഷയത്തോടെ നാം ഈ വർഷം ജൂൺ 5 ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഭാരതത്തിലെ ഒന്നാമത്തെ പരിസ്ഥിതി സംരക്ഷണ സമരത്തിൻ്റെ കഥ കേൾക്കാം. പണ്ട് ഒരു 1451 1536 കാലഘട്ടം. സ്ഥലം രാജസ്ഥാൻ. ഇന്ന് ജോധ്പൂർ എന്നറിയപ്പെടുന്ന ഒരു ഗോത്രവർഗ ഗ്രാമം. ആ കാലത്ത് ഗ്രാമത്തിൽ ഒരു കൊടും വരൾച്ച അനുഭവപ്പെട്ടു. ദാഹജലത്തിന് പോലും ദൗർലഭ്യം അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോൾ ഗ്രാമവാസികൾ ഓരോരുത്തരായി ഗ്രാമം ഉപേക്ഷിച്ച് പോകാൻ തുടങ്ങി. ഇത് ഒരു വലിയ അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഗ്രാമത്തലവൻ നാട്ടുകൂട്ടം വിളിച്ചുകൂട്ടി. അങ്ങനെ ഗ്രാമത്തലവനും നാട്ടുകാരും ഗ്രാമത്തിനടുത്ത് താമസിച്ചിരുന്ന ജംബശ്വർ എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ഗുരുവിനെ സമീപിച്ചു. ഗുരുവിനോട് സങ്കടം ബോധിപ്പിച്ച ശേഷം പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ട അദ്ദേഹം എല്ലാവർക്കും ഒരു കേജരി മരത്തെ നൽകിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ദാഹജലം സംഭരിക്കുന്നത് തന്നെ വളരെ ദൂരെ നിന്നാണെന്നറിയാം. ഈ വൃക്ഷത്തൈ നിങ്ങളുടെ കിണറിന് ചുറ്റും നടണം. നിങ്ങൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ജലം അല്പം പോലും കളയാതെ ഈ വൃക്ഷച്ചുവട്ടിൽ ഒഴിക്കുക. മരം നടലും അതുപോലെ തന്നെ അതിൻ്റെ സംരക്ഷണവും ഓരോരുത്തരും ഗൗരവത്തോടെ ഏറ്റെടുത്തു. മരങ്ങളെല്ലാം വളരെ വേഗത്തിൽ വളർന്നു തുടങ്ങി. കാലങ്ങൾ കടന്നുപോയി. കിണറുകളിൽ അല്പാൽപമായി ഉറവ കണ്ടു തുടങ്ങി. ഇത് അവരിൽ ആവേശമുണർത്തി. എല്ലാവരും ഗുരുവിൻ്റെ അടുക്കൽ ഈ വിവരം അറിയിക്കാനായി എത്തി. ഗുരു അവർക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന് അത്യാവശ്യം പാലിക്കേണ്ട 20 കൽപ്പനകളും കൂടാതെ 9 ഉപദേശങ്ങളും നൽകി. ഈ 20 ഹിന്ദിയിൽ പറഞ്ഞാൽ 20, 9 നൗ. ഈ രണ്ടും കൂടി ചേർന്ന രീതിയിലാണ് അവിടെ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഭീഷ്ണോയികൾ എന്നും ആ ഗ്രാമത്തിന് ഭീഷ്ണോയി എന്നും പേര് വന്നത്. ഗ്രാമവാസികൾ നട്ടുവളർത്തിയ മരങ്ങളെല്ലാം വളരെ വലുതായി. കിണറുകളിലെല്ലാം ധാരാളം ജലം ലഭിക്കാൻ തുടങ്ങി. ഗ്രാമം വിട്ടു പോയവരെല്ലാം തിരികെ വന്നു തുടങ്ങി. ഗുരുവിൻ്റെ 29 കൽപ്പനകളും പാലിച്ച് അവർ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷികളും മറ്റു ജീവികളും അവരുടെ നിത്യ സന്ദർശകരായി. കാട്ടിലെ മാനുകൾ വീട്ടുകാരെ പോലെയായി. ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഇവർ മൃഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അവരുടെ ജീവിതം സന്തോഷത്തോടുകൂടി പുരോഗമിച്ചു. ആ ഇടയ്ക്കാണ് അന്നത്തെ മഹാരാജാവ് അഭയ് സിംഗിന് തഞ്ചൈ കൊട്ടാരം പുതുക്കിപ്പണിയണമെന്ന് മോഹമുണ്ടായത്. അതിനുവേണ്ടി കുറേ മരം ആവശ്യമായിരുന്നു. അദ്ദേഹം സേനാധിപനെ വിളിച്ച് കാര്യം അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ മരങ്ങൾ അന്വേഷിച്ച് നാടിൻ്റെ നാനാഭാഗത്തേക്കും അയച്ചു. അങ്ങനെ സൈന്യം ഭീഷ്ണോയി ഗ്രാമത്തിലുമെത്തി. അവിടെ വളർന്നു നിന്നിരുന്ന പടുകുച്ചൻ മരങ്ങൾ കണ്ടപ്പോൾ സൈന്യാധിപൻ അവ മുറിച്ചെടുക്കാൻ കൽപ്പന നൽകി. മുറിക്കാൻ മഴുവുമായി അവർ ആദ്യ മരത്തിനടുത്ത് എത്തിയപ്പോൾ 103 വയസ്സുള്ള ഒരു മുത്തശ്ശി മരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാണ് ഭടന്മാർ കണ്ടത്. സേനാധിപൻ അവരോട് വിവരം പറഞ്ഞു. മരം രാജാവിൻ്റെ ആവശ്യമാണെന്നറിയിച്ചിട്ടും മാറാൻ മുത്തശ്ശി തയ്യാറായില്ല. തലയറുത്ത് മാച്ചി മരം മുറിച്ചെടുക്കാൻ സൈന്യാധിപൻ കൽപ്പന നൽകി. അപ്പോഴേക്കും 70 വയസ്സിനുമേൽ പ്രായമുള്ള അവരുടെ 3 മക്കളും മരത്തെ കെട്ടിപ്പിടിച്ചു നിന്നു. ഭടന്മാർ അവരെയും അറുത്തുമാച്ചി. അങ്ങനെ ഗ്രാമവാസികൾ ഓരോരുത്തരായി മരത്തിൻ്റെ സംരക്ഷണത്തിനായി തൻ്റെ ജീവൻ നൽകി. ഗ്രാമീണരുടെ ഈ പ്രതിരോധം അറിയിക്കാനായി സൈന്യാധിപൻ ഒരു ദൂതനെ രാജാവിൻ്റെ അടുക്കൽ അയച്ചു. മരം മുറി നിർത്തിവെക്കാൻ രാജാവ് കൽപ്പന നൽകി. അപ്പോഴേക്കും 363 പേരെ സൈന്യം വധിച്ചിരുന്നു. പ്രായശ്ചിത്തമായി രാജാവ് തൻ്റെ കൊട്ടാരം ഉപേക്ഷിച്ച് ഗ്രാമത്തിൽ തന്നെ താമസിച്ചു. അന്നു മുതൽ അവിടെ മരം മുറിയും മൃഗഹത്യയും നിരോധിച്ചുകൊണ്ടുള്ള നിയമം വന്നു. അത് കൃത്യമായി ഇന്നും പാലിക്കപ്പെടുന്നു. മരണപ്പെട്ട മുത്തശ്ശിയുടെ പേര് അമൃതാദേവി. ഇതായിരുന്നു ഭാരതത്തിലെ ഒന്നാമത്തെ പരിസ്ഥിതി സംരക്ഷണ സമരം.
ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധമായ ജലവും വിളവ് തരാൻ ഗുണമേന്മയുള്ള നല്ല മണ്ണുമുണ്ടെങ്കിൽ ഭൂമിയിലെ മനുഷ്യജീവിതം അതിമനോഹരമാകും. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരം തന്നെ പ്രകൃതിയാണ്. പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പുതിയ കാലത്തെ രീതികളെല്ലാം മനുഷ്യന് തിരിച്ചടി നൽകുമെന്ന് തീർച്ച. നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ ഈ പ്രകൃതി സംരക്ഷണം. നമുക്ക് കൈകോർക്കാം പ്രകൃതിയോടൊപ്പം, പ്രകൃതിക്കായി, നമുക്കായി, നമ്മുടെ വരും തലമുറയ്ക്കായി. നന്ദി.